മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിലെ പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അതുകൊണ്ട് തന്നെ ദിലീപിനെ സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും വലിയൊരു തിരിച്ചടി നേരിട്ട ദിലീപ് ഇന്നത്തെ ദിവസം വളരെ സുപ്രധാനമായി തന്നെ നോക്കിക്കാണുകയാണ്. ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് കേസിലെ എട്ടാം പ്രതി ദിലീപിന്റെ വാദം കേൾക്കും. ദിലീപിന്റെ അഭിഭാഷകന്റെ സൗകര്യം പരിഗണിച്ചാണ് സിംഗിൾ ബെഞ്ച് വാദം കേൾക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിയത്. ദിലീപ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ചുവെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ ആക്ഷേപം. തെളിവുകൾ പരിശോധിക്കാതെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷയിൽ വിചാരണ കോടതി തീരുമാനമെടുത്തത്. ശബ്ദ സന്ദേശങ്ങൾ കോടതി പരിഗണിച്ചില്ല. ഹർജി തള്ളിയ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വിധി നിയമവിരുദ്ധമാണ് എന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾക്ക് ആധികാരികത ഇല്ല എന്നായിരുന്നു വിചാരണ കോടതിയുടെ വിധി. വിധി റദ്ദാക്കണമെന്നും ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം നടി ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. നടി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിലെ തിരിമറി നടന്നതായി സംശയിക്കുന്നത്. അതിജീവിതയുടെ പരാതിയിലാണ് ഹൈക്കോടതി വിധി വന്നത്. ഹൈക്കോടതി ഉത്തരവ് വളരെ അധികം പ്രതീക്ഷ നൽകുന്നതാണ്. 2017 February 18 കോടതി ആവശ്യപ്രകാരം അവസാനമായി ദൃശ്യം പരിശോധിച്ചത്. എന്നാൽ 2018 December 13 ഈ ദൃശ്യം വീണ്ടും കണ്ടതായാണ് ഫോറൻസിക് സംഘം മനസ്സിലാക്കിയിട്ടുള്ളത്. മെമ്മറി കാർഡിലെ ഒരു നിശ്ചിത സമയത്തെ വിവിധതരം ഫയലുകളുടെ ആകെ കണക്കാണ് ഹാഷ് വാല്യൂ. കോടതി ആവശ്യത്തിന് ഈ ഫയൽ ഓപ്പൺ ആക്കിയാൽ ഹാഷ് വാല്യൂ മാറുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെ അവസാനമായി ഹാഷ് വാല്യൂ രേഖപ്പെടുത്തിയത് 2017 February 2017 ഇതാണ് ഒരു വർഷത്തിന് ശേഷം വീണ്ടും മാറിയതായി കണ്ടെത്തിയത്. കോടതി ആവശ്യത്തിനല്ലാതെ തൊണ്ടിമുതലിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ കോടതി ജീവനക്കാരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ദൃശ്യം മറ്റാർക്കെങ്കിലും ചോർത്തിയതാണോ എന്ന് വ്യക്തമാക്കാനാണ് ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. ഇത് ആർക്കു വേണ്ടിയാണ്, ആരാണ് രാത്രികാലങ്ങളിലൊക്കെ ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ചിരുന്നത്, ആരുടെ ഫോണാണ് ഈ വിവോ ഫോൺ എന്നത്? കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന മെമ്മറി കാർഡ് പുറത്തെടുത്ത് മൂന്നിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള ശക്തി ആരാണ്? ഇതൊക്കെ ചോദ്യങ്ങളാണ്, ഇതിനൊക്കെ മറുപടി വേണം. ആവശ്യമെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ സഹായം തേടാമെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. പരാതി ഉണ്ടെങ്കിൽ അതിജീവിതയ്ക്ക് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിലാണ് കോടതി മേൽനോട്ടത്തിന് തന്നെ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെതാണ് നടപടി. അന്വേഷണത്തിൽ ആരെങ്കിലും കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്നായിരുന്നു അതിജീവിതയുടെ ആവശ്യം. അതിജീവിതയുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടത്. മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയത് ആരെങ്കിലും ദൃശ്യം പരിശോധിച്ചുകൊണ്ടാകാം എന്നും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പുറത്തുപോകുന്നത് തന്റെ സ്വകാര്യതയെ ബാധിക്കും എന്ന് അതിജീവിത കോടതിയെ അറിയിച്ചിരുന്നു. മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ 2018 January 9 December 13 2021 July 2 മാറിയതായും ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയിരുന്നു. മെമ്മറി കാർഡിലെ വിവരങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരും കോടതിയെ അറിയിച്ചിരുന്നു. കോടതിയുടെ കസ്റ്റഡിയിലാണ് മെമ്മറി കാർഡ് എന്നതിനാൽ തന്നെ വിഷയം കൂടുതൽ ഗൗരവതരമാണെന്നാണ് അതിജീവിത പറഞ്ഞിരുന്നത്. മെമ്മറി കാർഡ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉള്ള ഫോണിൽ ഇട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയതായും അതിജീവിത പറയുന്നു. മെമ്മറി കാർഡ് ഫോണിലിട്ട് പരിശോധിച്ചതിന് തെളിവുകൾ ഉണ്ടെന്നും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വലുതാണെന്നും അതിജീവിത ചൂണ്ടിക്കാട്ടി. കേസിലെ പ്രധാന തെളിവാണ് ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലാണ്. ഇത് കോടതിയിൽ വെച്ച് ആരോ ഉപയോഗിച്ചു എന്ന് കണ്ടെത്തൽ വലിയ കോളുകളക്കമുണ്ടാക്കിയിരുന്നു. അതേസമയം അതിജീവിയുടെ ഹർജിക്കെതിരെ ദിലീപ് രംഗത്തെത്തിയിരുന്നു. വിചാരണ നീട്ടിക്കൊണ്ടു പോകാനാണ് നടിയുടെ ശ്രമം എന്നായിരുന്നു ദിലീപിന്റെ വാദം.